നമസ്കാരം. മോഹൻലാലിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനെ നിർമ്മാതാവെന്ന നിലയിൽ തനിക്ക് ചില നിബന്ധനകൾ ഉണ്ടെന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. മരക്കാർ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെങ്കിൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കണമെന്നാണ് ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെടുന്നത്. തന്റെ നിബന്ധനകൾ ആന്റണി പെരുമ്പാവ് ഫിലിം ചേംബറിനെ അറിയിച്ചുവെന്നാണ് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. തനിക്ക് തിയേറ്ററുകളിൽ നിന്നും 50 കോടി രൂപ വേണം. അതോടൊപ്പം സിനിമ തിയേറ്ററുകൾ 25 ദിവസമെങ്കിലും പ്രദർശിപ്പിക്കണമെന്ന് മിനിമം ഗ്യാരണ്ടി നൽകണം. ഒരു തിയേറ്ററിൽ നിന്നും 25 ലക്ഷം നൽകണം. നഷ്ടം വന്നാൽ ആ പണം തിരികെ നൽകില്ല. ലാഭം വന്നാൽ ലാഭവിഹിതം നൽകണം. എന്നിങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ആവശ്യങ്ങൾ. ആന്റണി പെരുമ്പാവൂരിന്റെ ആവശ്യങ്ങൾ ഫിലിം ചേംബർ തിയേറ്റർ ഉടമകളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്രയധികം പണം നൽകാൻ സാധിക്കില്ലെന്നാണ് പല തിയേറ്റർ ഉടമകളും പറയുന്നത്. ഈ സാഹചര്യത്തിൽ തിയേറ്റർ ഉടമകളുടെ അടിയന്തര യോഗം നാളെ ചേരും. ലോക്ഡൌണിന് ശേഷം തുറക്കുന്ന തിയേറ്ററുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പിടിച്ചു നിൽക്കാൻ മരക്കാർ പോലൊരു ബിഗ് ബജറ്റ് സിനിമയുടെ റിലീസ് വേണമെന്നാണ് തിയേറ്ററുകാരുടെ ആവശ്യം. 90 കോടിക്ക് മുകളിൽ ചെലവിട്ട് നിർമ്മിച്ച ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് നിർമ്മാതാവിന് 35 കോടിയുടെ മിനിമം ഗ്യാരണ്ടി വേണമെന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ആവശ്യം. എന്നാൽ 5 കോടിക്ക് അപ്പുറം ഗ്യാരണ്ടി നൽകാൻ കഴിയില്ലെന്നാണ് തിയേറ്ററുകാരുടെ നിലപാട്. 35 കോടി കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കിട്ടിയാൽ സാറ്റലൈറ്റ് റൈറ്റിലൂടെയും മറ്റു മുടക്കു മുതൽ പരമാവധി തിരിച്ചുപിടിക്കാമെന്നാണ് ആന്റണിയുടെ നിലപാട്. നിർമ്മാതാവും മോഹൻലാലിന്റെ സുഹൃത്തുമായ സുരേഷ് കുമാറുമായുള്ള ചർച്ചകളിലും ആശീർവാദ് സിനിമാസ് ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മരക്കാർ തിയേറ്ററിൽ എത്താനുള്ള സാധ്യത തീരെ കുറവാണെന്ന് സിനിമാക്കാർ കരുതുന്നു. എങ്കിലും ചർച്ചകൾ തീരും വരെ പ്രതീക്ഷയോടെ ഇരിക്കാനാണ് തിയേറ്റർ ഉടമകളുടെ തീരുമാനം. ക്രിസ്മസിന് കാണികളെ തിയേറ്ററിൽ എത്തിക്കാൻ വമ്പൻ ചിത്രം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയും മരക്കാരനെ തിയേറ്ററിൽ എത്തിക്കാനുള്ള നീക്കം. സിനിമാ തിയേറ്ററുകളുടെ സംഘടനാ നേതാവ് കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. ഇതെല്ലാം പരമാവധി അനുകൂലമാക്കിയാണ് ചർച്ച. അടുത്ത ദിവസം ഫിയോക്കും യോഗം ചേരും. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് സിനിമയെ തിയേറ്ററിൽ എത്തിക്കാനുള്ള അനുനയത്തിന് സുരേഷ് കുമാർ സജീവമാണ്. മോഹൻലാലിന്റെ കളിക്കൂട്ടുകാരനായ സുരേഷ് കുമാറിലൂടെ മരക്കാർ തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് നീക്കം. തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാണെന്നും എന്നാൽ 200 തിയേറ്ററിൽ 3 ആഴ്ചയെങ്കിലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 86 തിയേറ്ററുകൾ മാത്രമാണ് അതിനെ അനുകൂലിച്ചത്. ഇതോടെയാണ് മരക്കാറിനെ ഒ ടി ടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. 35 കോടി എന്ന മിനിമം ഗ്യാരണ്ടിയിലേക്ക് ചർച്ചയെത്തുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ കിട്ടുന്നതെല്ലാം തിയേറ്ററുകാർ നിർമ്മാതാവിന് കൊടുക്കേണ്ടി വരും. മോഹൻലാലിന്റെ ബ്രോഡാഡിയും 12th മാനും എലോണും ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ചെറിയ ബജറ്റിൽ എടുത്ത ചിത്രങ്ങളാണ് ഇതെല്ലാം. ഇതിനെ ഫിലിം ചേംബർ എതിർക്കില്ല. എന്നാൽ തിയേറ്റർ റിലീസിന് വേണ്ടി ഒരുക്കിയ മരക്കാർ തിയേറ്ററിൽ തന്നെ കാണിക്കണമെന്നാണ് ആവശ്യം. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ആന്റണി പെരുമ്പാവൂരും അറിയിച്ചിട്ടുണ്ട്. 50% പേരെ മാത്രം തിയേറ്ററിൽ കയറ്റുമ്പോൾ മരക്കാരന് നേട്ടമുണ്ടാകാനാകില്ലെന്ന് വസ്തുതയാണ്. ഇത് ഫിലിം ചേംബറും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ കൈവിടാതെ ചേംബർ പ്രത്യേകം ശ്രദ്ധിക്കുക. മോഹൻലാൽ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബികളുടെ സിംഹം ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ചേംബറിനെ ഞെട്ടിച്ചിരുന്നു. റിലീസുമായി ബന്ധപ്പെട്ട് ആമസോൺ പ്രൈമുമായി അണിയർ പ്രവർത്തകർ ചർച്ച നടത്തുകയും അന്തിമധാരണയിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മരക്കാറിനെ തിരികെ പിടിക്കാനുള്ള നീക്കം നടക്കുന്നത്. ആശങ്കയ്ക്ക് വകവയ്ക്കുന്നത് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ബജറ്റ് 100 കോടി എന്നതാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണിതെന്ന് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സന്തോഷ് ടി കുരുവിള, റോയ് സി ജെ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.